ஆமா ரைட் ட்ரெயின் தான் சார். என்னம்மா? சார், நான் இந்த வண்டி வந்ததா மெட்ராஸ்க்கு போக வேண்டியதா? சாய் குடிக்க வேண்டி புறத்து இறங்கியதா? வண்டி விட்டு போய் சாய குடிக்கான் பேகுமாயாணோ புறத்திறங்கினது? சார், அது கேஷ் இதுலாயிருந்து பெட்டன்னு பேக் எடுத்து இறங்கி. அச்சனும் அம்மையாயிட்டக்கு யாத்திர செய்யுமோ നിങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾ അർദ്ധരാത്രിയിൽ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇറങ്ങാമോ? ഇനിയിപ്പോ സാർ ട്രെയിനിന് ഏത് സ്റ്റേഷനിലാണ് നിർത്തുന്നത്? അടുത്ത സ്റ്റോപ്പ് സേലത്താ. എന്നെ ഒന്ന് സഹായിക്കണം സാർ. അങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞ് വണ്ടി നിർത്താൻ പറ്റില്ല. പ്ലീസ് സാർ, ഒരു കാര്യം ചെയ്യാം, ഒരു ടാക്സി വിളിച്ചുതരാം. ട്രെയിൻ സേലത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാം. ടാക്സിക്ക് കൊടുക്കാൻ പൈസ ഉണ്ടോ? മുത്തസ്വാമി, ശീക്രം കേവാ. ഞാൻ തിരിച്ചു വരുമ്പോ ദേവി പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. സ്റ്റേഷൻ മാസ്റ്ററും ആ ഡ്രൈവറും പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും? ഇനി അവരാരെങ്കിലും ആണോ? ഒന്നും അറിയില്ല. പിറ്റേന്ന് ന്യൂസ് പേപ്പർ കണ്ടപ്പോഴാണ് എല്ലാം ഞാൻ അറിഞ്ഞത്. പോലീസ് നമ്മെ തേടുന്നുണ്ടെന്ന്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മൾ രണ്ടു കൂട്ടരും എല്ലാം നമുക്കറിയാം. പക്ഷേ പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ ദേവിയെ കൊന്നത്? ആ കുട്ടിക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എന്തെങ്കിലും നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ശത്രുക്കളോ ഭീഷണിയോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ദേവി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ അച്ഛൻ വളരെ റൂഡായിരുന്നു. അത് പിന്നെ അയാളുടെ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, ഓർത്ത് നോക്ക്, പുറപ്പെടുന്നതിന് മുമ്പോ ട്രെയിനിൽ വെച്ചോ എന്തെങ്കിലും സൂചന? ഇല്ല, പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ കൂടെ കഴിഞ്ഞിരുന്നില്ല. ദേവി ശരിക്കും ഹൗസ് അറസ്റ്റിലായിരുന്നു. സിസ്റ്റർ ഗ്ലോറിയയിലൂടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. സിസ്റ്റർ ഗ്ലോറിയ? അതെ, ദേവിയുടെ ടീച്ചർ. അവരായിരുന്നു ദേവിക്ക് ഏക ആശ്വാസം. ട്രെയിനിൽ നിന്ന് അന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തത് അവരുടെ അറിവോടെയാണ്, സഹായത്തോടെയാണ്. അവരെ നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ അത്രയല്ലേ? പക്ഷെ അവർ കൊല്ലത്ത് കോൺവെന്റിലാണ് താമസിക്കുന്നത്. അവിടം വരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി റിസ്കി. പത്രത്തിലും ടിവിയിലും ഒക്കെ നമ്മുടെ പടം വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരുത്തം തിരിച്ചറിഞ്ഞാലോ? നാലുപേരും അകത്താവും. അല്ല, നമ്മൾ അവിടെ ചെന്നു എന്നിരിക്കട്ടെ, നമ്മൾ എവിടെ താമസിക്കും? അതിന് വഴിയുണ്ട്. എന്റെ ഫ്രണ്ടിന് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ആരും അറിയില്ല. സുനിൽ, വിഷമിക്കാതെ, നിന്നെ ഞാൻ സംശയിച്ചിട്ടില്ല. ദേവിയുടെ മരണം, നിന്റെ ഒളിച്ചുപോക്ക്, പോലീസിന്റെ തെരച്ചിൽ എല്ലാം അറിയുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് സുനിൽ ഒരിക്കലും അത് ചെയ്യില്ല, അവനെ ശിക്ഷിക്കരുതെന്നാണ്. ഇവരുടെ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഏക സാക്ഷി ഞാനായിരുന്നു. പിന്നെ ആരാണ് സിസ്റ്റർ അത് ചെയ്തത്? ഞങ്ങൾ നാലുപേരുടെയും ജീവിതമാണ് അപകടത്തിലായത്. സിസ്റ്റർക്ക് വല്ലതും അറിയാമോ? ദേവി ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പോകുന്നതിന് മുമ്പ് സിസ്റ്റർ അവളെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞാനവിടെ പോയിരുന്നു. എത്രയായി? 10 രൂപ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വരൂ, ഇങ്ങോട്ടിരിക്കാം. ദേവി എന്തേ? മുകളിലുണ്ട്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ.
ഇത് ദേവിയുടെ കൈ കൊടുത്തേ. എന്താ ഇത്? മദ്രാസിലെ സ്റ്റെല്ല മേരീസിലെ എന്റെ ഒരു പഴയ കോളിഗുണ്ട് സിസ്റ്റർ ബെറ്റി. ദേവി നമ്മുടെ കുട്ടിയാ, ഒന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞൊരു കത്ത. ആ കൊടുത്തേക്കും. ഇത് സ്റ്റെല്ല മേരീസ് കോളേജിൽ സിസ്റ്റർ ബെറ്റിയുടെ കയ്യിൽ കൊടുക്കാനുള്ള കത്ത. വരൂ സിസ്റ്റർ. ദേവി എന്തിനാ ഡോർ ലോക്ക് ചെയ്യുന്നത് പറയാം. സിസ്റ്റർ, ഇത് സിസ്റ്ററെ ഏൽപ്പിക്കാനാണ് ഞാൻ വരാൻ പറഞ്ഞത്. എന്താ ഇത്? എന്റെ ഡയറിയാ. ദേവി എന്താണിതൊക്കെ? എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത്. ഞാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പോകുന്ന വഴി ഈ ഡയറി ചിലപ്പോൾ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? സിസ്റ്റർ ഇത് വെച്ചേക്കണം, ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തന്നാൽ മതി. ആ ഡയറി എവിടെ സിസ്റ്റർ? അതിപ്പോ എന്റെ കയ്യിലില്ല. അൺഎക്സ്പെക്റ്റഡ് ആയൊരു മരണം. അത് മർഡർ കൂടിയാണെങ്കിലോ? ഐ വാസ് റിയലി ഷോക്ക്. അന്നത്തെ ഷോക്കിൽ ഞാനിത് മദറിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. സിസ്റ്റർ, അതെങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ. ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അതിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ മദറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓ, രക്ഷപ്പെട്ടല്ലേ. എന്താ സുസ്ത്രീ പറയുന്നത്? ഏതോ പിള്ളാര് വന്ന് ചോദിച്ചെന്ന് വെച്ച് നമ്മൾ ആ ഡയറി കൊടുത്തുവിട്ടാൽ നാളെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ആരിതിനൊക്കെ ഉത്തരം പറയും? ഏതോ പിള്ളേരല്ല, മദറിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ. ആ സുനിലാണത്. അതെ, അവനെയല്ലേ പോലീസ് അന്വേഷിക്കുന്നത്. വേണ്ട സുസ്ത്രീ, നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരട്ടെ, നമുക്ക് ആ ഡയറി കൊടുത്തേക്കാം. അയ്യോ, ഇവിടെ ഇവിടെ വാ.